മഥുര, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം വലിയ ചർച്ചയായതാണ്, വലിയ ആശങ്കയുണ്ടാക്കിയതാണ്. അതിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ അച്ഛൻ മോഹൻദാസ് നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയുടെ വിധി വരികയാണ്. ഒപ്പം പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിലും വിധി വരുന്ന ദിവസമാണ്. എന്തൊക്കെയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ടത്? അബ്ജോത്, ആരോഗ്യ മേഖലയുടെ ഒരു ആത്മവീര്യം കെടുത്തിയ കേസായിരുന്നു അത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കുത്തി കൊല്ലപ്പെട്ടത്. അവിടെ ഈ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന സന്ദീപ് എന്ന പ്രതി അവിടെ ഒരു കത്രിക കൊണ്ട് ഡോക്ടർ വന്ദനയും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെയും ആക്രമിച്ചാണ്. ഡോക്ടർ വന്ദനയ്ക്ക് നിരന്തരമായി കുത്തേറ്റ് കുത്തേറ്റിലാണ് അവർ മരിച്ചത്. പിന്നീട് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആരോഗ്യ മേഖലയിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും സമരങ്ങളും ഉയരുന്നൊരു പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഏക പ്രതി സന്ദീപ് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവരുടെ മാതാപിതാക്കൾ, ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ പറയുന്നത് സുരക്ഷാ വീഴ്ച എന്നൊരു ആംഗിൾ പോലീസ് പരിശോധിച്ചില്ല, പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല, പലരെയും കേട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശുപത്രി സമുച്ചയത്തിൽ തന്നെ ഇത്തരം ഒരു വലിയ രീതിയിൽ കൊലപാതകം നടന്നതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം പോയിട്ടില്ല, സുരക്ഷാ വീഴ്ച പരിശോധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അച്ഛൻ മോഹൻദാസ് ഇപ്പോൾ ഹൈക്കോടതിയെ കഴിഞ്ഞ വർഷം തന്നെ സമീപിച്ചത്. അതിൽ വാദം തുടർന്ന് വരികയായിരുന്നു. ഇന്ന് എന്തായാലും അതിൽ തീരുമാനമുണ്ടാകും. അബ്ജോത്.